ഇടുക്കിയിൽ അണക്കെട്ടുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സംസാരിക്കുന്നു. തത്സമയം ഏകദേശം 21,000-ൽ അധികം വെള്ളം ലിറ്റർ പെർ സെക്കൻഡ് ഒഴുകുമ്പോൾ ഇടുക്കിയിൽ നിന്ന് 40,000 ലിറ്റർ പെർ സെക്കൻഡ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുക. മുല്ലപ്പെരിയാരിൽ നിന്ന് ഒഴുകി വരുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഇടുക്കി ഡാമിൽ നിന്നും ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു ഡാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ്. ഏതാണ്ട് അവിടെ നിന്നൊരു 4-5 മണിക്കൂറിനടുത്ത് വരും വെള്ളം ഇടുക്കിയിലേക്ക് വരാനായിട്ട്. കുറച്ച് ജലം വരുന്നതെന്ന് പറഞ്ഞാൽ സമയം കൂടുതലെടുക്കും വെള്ളം ഒഴുകി വരാൻ. വരുന്ന വഴിക്കുള്ള ഈ കുഴികളെല്ലാം അടഞ്ഞു പോകണമല്ലോ ഇങ്ങോട്ട് പോരാനായിട്ട്. അപ്പോൾ ഇടുക്കിയിൽ നിന്ന് അതുകൊണ്ട് 40,000 ലിറ്റർ പെർ സെക്കൻഡ് ഇപ്പം നമ്മൾ ഡിസ്ചാർജ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ മഴ കുറവാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഴ കൂടുകയും അതോടൊപ്പം തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർന്ന് കൂടുതൽ വെള്ളം ഒഴുക്കി വിടുകയും ചെയ്താൽ അതനുസരിച്ച് ഇടുക്കി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിടുന്നതിനുള്ള പെർമിഷൻ നമ്മൾ എടുത്തിട്ടുമുണ്ട്. ഇപ്പോഴത്തെ രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് 2,300 എക്സിസ് വാട്ടർ അവർ കൊണ്ടുപോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ 750 എക്സിസ് വാട്ടർ ഇപ്പോൾ അവർ ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഇപ്പോൾ ഏതാണ്ട് മാനേജ് ചെയ്ത് പോകുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ സ്വാഭാവികമായി മനസ്സിലാക്കുന്നതനുസരിച്ച് എൻ്റെ 1 പോയിൻറ്റ് സംതിങ് കാണിക്കുന്നുള്ളൂ. ആശങ്കയ്ക്ക് നൽകുന്നു നല്ലതാണ് ഭൗമശാസ്ത്ര വിദഗ്ധർ നൽകിയിട്ടുള്ള റിപ്പോർട്ടിലൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും ഇങ്ങനെ ഉണ്ടായ സ്ഥിതിക്ക് അത്തരം കാര്യങ്ങളെ കുറിച്ചൊരു പഠനം ഇപ്പം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കാര്യം എന്തോ അല്ല, അതിൻ്റെ ഈ ഇപ്പം രേഖപ്പെടുത്തിയിരിക്കുന്ന അളവെടുത്ത് പരിശോധിക്കുമ്പോൾ അത്ര ഒരു വിഷയങ്ങൾക്ക് പ്രസക്തമായിട്ടല്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും അത് പരിശോധിക്കുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഷട്ടറുകൾ ഇല്ല, അങ്ങനെ യാതൊരു വിഷയം ഇപ്പം കാണുന്നില്ല. ഇപ്പം തന്നെ ഇടുക്കിയുടെ ജലനിരപ്പ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് 2,399.42 കാണിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്ന വെള്ളം എടുത്ത് പരിശോധിക്കുമ്പോഴും നമ്മൾ ജനറേഷന് വേണ്ടി മാറ്റുന്ന വെള്ളം എടുത്ത് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പം ക്യുമിക്ക് ഇപ്പം നമ്മൾ 1,000,000 ക്യുബിക് മീറ്റർ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 7 മില്യൺ യൂണിറ്റ് ആണ് ഇപ്പം നമുക്കവിടെ ഉൽപാദനം ഉള്ളത്, 0.7. ഇപ്പം നമ്മൾ 0.5 മില്യൺ ക്യുബിക് മീറ്റർ വാട്ടറാണ് ഇപ്പം നമ്മളിവിടെ നിന്ന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 0.5 മില്യൺ ക്യുബിക് മീറ്റർ ഉപയോഗിക്കുമ്പോൾ ഇപ്പം നമുക്ക് ഈ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളം ആ നിലയിൽ MCM കണക്കിലെടുക്കുമ്പോൾ 0.08 MCM ഉള്ളൂ. ആ അളവും കൂടെ പരിശോധിച്ചതിന് ശേഷം മതി. എങ്കിലും നമുക്ക് മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാം കൂടെ ധൃതിയടിച്ച് വിഷയത്തിലേക്ക് പോകേണ്ടതില്ല. എപ്പോഴും 2,399 എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂൾ ലെവലിനേക്കാൾ താഴെ നിർത്തണം ഇടുക്കി ഡാം എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത്. 2,400.03 ആണ് റൂൾ കർവ്. റൂൾ കർവിനേക്കാൾ എപ്പോഴും താഴെ ഇടുക്കി ഡാമിൻ്റെ ഇത് നിർത്തണം. അതാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നൊരു സിസ്റ്റമാറ്റിക്കായ മറുപടി. 141 അടിയിലാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്. അപ്പോൾ 141 അടിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നത് ഇപ്പോൾ മാനേജ് ചെയ്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ക്ലിയർ ആണ്. ഇനി അത് പെട്ടെന്ന് ഇൻക്രീസ് ചെയ്യാം, അതുകൊണ്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ളത് പോലെ ഏതാണ്ട് 625 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ മുല്ലപ്പെരിയാറിൻ്റെ കാശ്മീർ ഏരിയ. അങ്ങനെ എടുക്കുമ്പോൾ അവിടെ നമ്മുടെ മാക്സിമം വാട്ടർ കപ്പാസിറ്റി ആ ഡാമിൻ്റെ എന്ന് പറയുന്നത് 12 TMC. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 650 സ്ക്വയർ കിലോമീറ്റർ ഉള്ളൂ കാശ്മീരിൻ്റെ, ഏതാണ്ട് സെയിമാണ്. പക്ഷേ ഇവിടെ 75.5 TMC വാട്ടർ കപ്പാസിറ്റി ഇടുക്കിക്കുണ്ട്. അപ്പോൾ ഈ മുൻകാലങ്ങളിലെ അനുഭവം പശ്ചാത്തലത്തിൽ 2-3 അടിയൊക്കെ ഒരു ദിവസം മുല്ലപ്പെരിയാറിൽ ഉയർന്ന ചിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. 10 ത്തോളം വെള്ളം ഉയർന്നാൽ പോലും ഇവിടെ മാനേജ് ചെയ്യാൻ കഴിയത്തക്ക അവസ്ഥ ഉണ്ടാക്കാനാണ് ഇടുക്കി ഡാമിലെ ജലം കൂടുതലായിട്ട് നമ്മൾ തുറന്നു വിടുന്നത്. 12,000 ക്യുസിക് വാട്ടർ പെർ സെക്കൻഡ് ഒരു ദിവസം ഒഴുകിയാലാണ് നമുക്ക് ഇടുക്കിയിൽ 1 അടി വെള്ളം വർദ്ധിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുമ്പം യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കുക, ആശങ്ക അകറ്റുക, എന്നാൽ കാര്യങ്ങൾ കൃത്യതയോടെ കൊണ്ടുപോകാൻ സാധിക്കുക. ഇത് മാനേജ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മുല്ലപ്പെരിയാർ തുറക്കുന്നത് സാഹചര്യത്തിൽ ജാഗ്രതയുടെ ഭാഗമാണ് ഇടുക്കി അണക്കെട്ട് തുറക്കുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. നിലവിൽ ആശങ്കയ്ക്ക് സാഹചര്യമില്ലെന്നും മന്ത്രി വ്യക്തമാക്കുന്നു.